إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് സൂക്ഷ്മതയോടെ തക്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളും മുഅ്മിനുകളുമായി ജീവിച്ചു മരിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകളിൽ തകരാറുകൾ സംഭവിക്കുന്നതിനെ സൂക്ഷിക്കണമെന്നാണ് കഴിഞ്ഞ ഹുതുബകളിലൂടെ ഓർമ്മപ്പെടുത്തിയത്. അമലുകൾ ചെയ്യാൻ കൽപ്പിക്കുന്നതിന് മുമ്പേ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതയും ബോധവും ഉണ്ടാകണമെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യാതൊരു അമലുകളുമില്ലാതെ പരലോകത്തെത്തുന്നതും ഒരുപാട് അമലുകൾ ഉണ്ടായിട്ടും ഒരു അമലിൻ്റെയും ഫലം കിട്ടാതെ എല്ലാം നഷ്ടപ്പെട്ട രൂപത്തിൽ പരലോകത്തെത്തുന്നതും വളരെ പ്രയാസകരമായ അവസ്ഥകളാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹൂദിലെ ഞാൻ ഊതിവെച്ച ആയത്തിൽ അള്ളാഹു പറയുന്നത്, മങ്കാന യുരീദു ഹർസൽ ആഖിറ മങ്കാന യുരീദുൽ ഹയാത്ത് ദുനിയ വനുവഫി മങ്കാന യുരീദുൽ ഹയാത്ത് ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ആരെങ്കിലും ഈ ലോകത്തെയാണ്, ഐഹിക ലോകത്തെയും ഈ ജീവിതത്തെയും അതിൻ്റെ അലങ്കാരത്തെയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹ അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ അഥവാ ഇഹലോകത്ത് അവർക്ക് നാം നിറവേറ്റിക്കൊടുക്കുന്നതാണ്.
വുഹും ഫിഹാലായു ബഹസൂൻ, അവർക്കവിടെ യാതൊരു കുറവും വരുത്തുകയുമില്ല, കുറവ് വരികയുമില്ല. ഇഹലോകം ഉദ്ദേശിച്ച് അതിൻ്റെ അലങ്കാരങ്ങളും ഇഹലോകത്തിൻ്റെ സ്വീകാര്യതയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ മാത്രം മനസ്സ് നിറയെ വെച്ച് ഒരാൾ അമലി ചെയ്യാണ്, അയാളെ മനസ്സിലുള്ളത് മുഴുവനും ദുനിയാവാണ് എങ്കിൽ അള്ള പറയാണ് ദുനിയാവ് കിട്ടും, ദുനിയാവിലൊരു കുറവും അള്ള വരുത്തൂല. എന്നാൽ ഉലായിക്കല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറത്തി ഇല്ലന്നാർ, പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടാനില്ല. അവർ ഇവിടെ പ്രവർത്തിച്ചതെല്ലാം പൊളിഞ്ഞുപോയിരിക്കുന്നു, എല്ലാം പൊളിഞ്ഞുപോയിരിക്കുന്നു, എല്ലാ പ്രവർത്തനവും എല്ലാ അമലും പൊളിഞ്ഞുപോയിട്ടുണ്ട്. വബാത്തിലും മാ കാനു അമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്ന അമലുകളെല്ലാം ബാത്തിലുമാണ്, നിരർത്ഥകമാണ്, എല്ലാം നശിച്ചു പോയിട്ടുണ്ട്, എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ദീനിയായ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ഒരു അമൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നിയ്യത്ത് ഏറ്റവും പ്രധാനമാണ്. ആ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയുന്ന ചില വാചകങ്ങളല്ല നിയ്യത്ത് എന്ന് പറഞ്ഞാൽ, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോൾ, അമല് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുക, അവിടെ നിയ്യത്ത് എന്താണെന്ന് നോക്കുക, നിയ്യത്ത് അവിടെയാണ്. ആ നിയ്യത്തിൽ എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ, താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ അമല് ബാത്തിലാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. മറ്റൊരാജ്യത്തിൽ അള്ളാഹു പറയാണ്, മങ്കാന യുരീദ് ഹറസൽ ആഹിറ, ഒരാൾ പരലോകത്തിന്റെ കൃഷിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ, നസീദ് ലഹു ഫീ ഹർസിഹി, ആ കൃഷിയിൽ നാം അവന് വർദ്ധനവ് കൊടുക്കും. വമങ്കാന യുരീദ് ഹർസ ദുനിയ, ദുനിയാവിന്റെ കൃഷിയാണ് അവൻ ഉദ്ദേശിച്ചതെങ്കിൽ, നുഉത്തിഹി മിൻഹ, ആ ദുനിയാവിന്റെ കൃഷി അവന് കൊടുക്കും. ഇവിടെ കൃഷി എന്ന് പറഞ്ഞത് വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഭൗതികമായ കാര്യങ്ങളല്ല, ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ അമലാണ് ഈ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരലോകം ആഗ്രഹിച്ചുകൊണ്ട് അവൻ ചെയ്താൽ അതിന് അള്ള ഇരട്ടിക്കൊടുക്കും, വർദ്ധിപ്പിച്ചു കൊടുക്കും. ദുനിയാവാണെങ്കിൽ ആ ദുനിയാവ് അവന് കിട്ടും, പക്ഷേ വമാലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, പരലോകത്ത് ഒരു ഓഹരിയും കണ്ടെത്താൻ അവന് കഴിയില്ല. സഹോദരങ്ങൾ, ഈ പറഞ്ഞതിനെ മുന്നിൽ വെച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കണം. അതിലേറ്റവും പ്രധാനം എന്താണെന്നറിയോ, അവനവന്റെ അമലിനെ ശ്രദ്ധിച്ച് കേൾക്കണം. അവനവന്റെ അമലിനെ കുറിച്ച് അവനവനൊരു ബോധമുണ്ടാവണം. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അമലാണ്. പക്ഷേ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവർക്കും താല്പര്യം മറ്റോന്റെ അമല് നോക്കാനാണ്, മറ്റുള്ളവന്റെ അമല് നോക്കാനും അതിന് മാർക്കിടാനുമാണ് പലപ്പോഴും നമ്മളൊക്കെ ശ്രമിക്കാറ്. അള്ളാഹു പറയാണ്, ഈ ഏർപ്പാട് സ്വന്തം അമല് നഷ്ടപ്പെട്ടു പോകുന്ന ഏർപ്പാടാണ്. ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരോട് പറയാൻ പാടില്ലാത്ത ചില വാക്കൊക്കെ പറയും, ചില വർത്തമാനങ്ങൾ നമ്മളെ അമല് ബാത്തിലാക്കി കളയും. വർത്തമാനങ്ങൾ അമല് ബാത്തിലാക്കി കളയുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഈബത്തോ നമീമത്തോ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളോ തെറ്റോ അതൊന്നുമല്ല, നല്ല കാര്യം തന്നെ ആത്മാർത്ഥതയോടുകൂടിയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ പോലും പരലോകം നഷ്ടപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇമാം അബൂ ദാവൂദിന്റെ 4901 ഈ നമ്പർ ഹദീസ്. ഈ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, സമിഅത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, കാന റജുലാനി ഫി ബനി ഇസ്രായീൽ മുതവാഹിയൈനി, ബനി ഇസ്രായീലിൽപ്പെട്ട രണ്ടാൾക്കാരെ കഥ റസൂൽ പറയാണ്. അള്ളാന്റെ റസൂലിന് വഹി കിട്ടിയതാ, റസൂൽ വഹിയല്ലാതെ ഒന്നും പറയില്ല, പരലോകത്ത് നടക്കാൻ പോകുന്നൊരു സംഭവ. ബനു ഇസ്രായേലിൽപ്പെട്ട രണ്ടാൾക്കാരുടെ ആൾക്കാർക്ക് പരലോകത്ത് വരാൻ പോകുന്ന കാര്യം അള്ളാന്റെ റസൂലിന് വഹി വരികയാണ്.
ആരാണ് അവർ? മുത്തവാഹിയൈന്, നല്ല അടുത്ത രണ്ട് കൂട്ടുകാരാണ്. മുത്തവാഹിയൈന് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ പറയല്ലോ, ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ടാണ് രണ്ട് ചങ്ങാതിമാർ, ഏറ്റവും അടുത്ത രണ്ട് ചങ്ങാതിമാർ. ഫക്കാൻ അഹദുമാ യുദിനിബു വല്ലാഹർ മുജ്തഹിദുൻ ഫിൽ ഇബാദ. അതിൽ ഒരാൾ എപ്പോഴും പല തെറ്റും ചെയ്യുന്ന ആളാ, ഒരാള് ഇബാദത്ത് ധാരാളം, മുജ്തഹിദുൻ ഫിൽ ഇബാദ, ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ഒരാളാണ് മറ്റേ ആള്. മറ്റേ ആള് ഇടക്കിടക്ക് തെറ്റുകളൊക്കെ ചെയ്യും. ഫക്കാൻ ലാ യസാലുൽ മുജ്തഹിദു യറൽ ആഖർ അല ദംബി. ഈ തെറ്റ് ചെയ്യുന്ന ഈ കൂട്ടുകാരനെ മറ്റേ കൂട്ടുകാരൻ കാണുന്ന സമയത്തൊക്കെ അയാൾ പറയും, അക്സിർ, കുറച്ച് കുറക്ക്, ഇങ്ങനൊന്നും തെറ്റ് ചെയ്യല്ല, ഇതൊക്കെ തെറ്റാണ്, ചെയ്യരുത് എന്ന് പറയും. അപ്പൊ ഈ സുഹൃത്ത് പറയും, ഫക്കാൽ ഹല്ലിനി, ഈ ഇന്ന വിട്ടാള, ഇന്ന വിട്ടാള, എന്നോട് ഇങ്ങനെ പറയണ്ട, ഉറബി അബുഇസ്ത അലയ്യ റഖീബൻ, എന്റെ മേൽനോട്ടക്കാരനായി നിന്നെ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടോ എന്റെ കാര്യം നോക്കാൻ? ഫക്കാല, ഇത് പറഞ്ഞപ്പോ മറ്റേ സുഹൃത്ത് പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്ക, അല്ലാഹനെ തന്നെയാണ് സത്യം, അള്ള നിനക്ക് പൊറുത്ത് തരാതിരിക്കട്ടെ, അള്ള പൊറുത്ത് തരൂല. ഔലാ യുദ്ഖിലുല്ലാഹുൽ ജന്ന, അള്ള നിന്നെ സ്വർഗത്ത് കടത്തൂല എന്നങ്ങട്ട് പറഞ്ഞു. റസൂൽ പറയാണ്, ഫഖബൽ അർവാഹു അർവാഹുമാ, രണ്ടാളും മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം ഫജ്തമ ഇന്ദ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ മുന്നിൽ രണ്ടാൾ ഒരുമിച്ച് കൂട്ടാണ്. ഫഖാല ലിഹാദൽ മുജ്തഹിദി, അല്ലാഹു തആല ഈ ഇബാദത്ത് ധാരാളം ചെയ്തിരുന്ന ഈ വ്യക്തിയോട് ചോദിക്കുകയാണ്, അകുൻ തബി ആലിമൻ ഔ കുൻത അലാ മാ ഫീ യദി ഖാദിറൻ, നിനക്ക് നിന്റെ അടുക്കൽ എന്നെ പറ്റിയുള്ള എന്തറിവാണുള്ളത്, എന്റെ കയ്യിലുള്ളത് എന്താണെന്ന് നിനക്കറിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കോ, ഞാൻ അയാളെ സ്വർഗത്തിലാക്കോ എന്നൊക്കെ ഉള്ളത് അനക്കെങ്ങനെ അറിയാം? എന്നിട്ട് റസൂല് പറയാണ്, ഫക്കാലിൽ മുദിനിബി, ഈ തെറ്റ് ചെയ്ത വ്യക്തിയോട് ഇദ്ഹബ് ഫദുഹുലിൽ ജന്ന ബിറഹ്മത്തി, എന്റെ റഹ്മത്ത്, ഒരാളെ സ്വർഗത്തിലാക്കാൻ അള്ളാഹു ഉച്ചയിച്ചു വെച്ച റഹ്മത്തുണ്ട്, ആ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്തിൽ കടക്കുക. ഇദ്ഹബു ബിഹി ഇലന്നാർ, മറ്റേ ആളോട് നരകത്തിലേക്ക് പോകാനും പറയും. ഈ ഹദീസ് അബൂ ഹുറൈറ തന്നെ ഉദ്ധരിച്ചിട്ട് നബി പറഞ്ഞത് കേട്ടത് പറയാണ്. എന്നിട്ട് അബൂ ഹുറൈറ പറയുന്നൊരു വാക്കുണ്ട്, എന്താണ് വാക്കെന്ന് അറിയോ? വഖാൽ അബൂ ഹുറൈറത റളിയല്ലാഹു അൻഹു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം, ലതകല്ലമ ബികലിമത്തിൻ, ഒരൊറ്റ കലിമത്ത്, ഒരൊറ്റ വാക്ക് മതി, ഔബക്കത്ത് ദുനിയാവും ആഹിറത്തഹു, ദുനിയാവും ആഹിറവും എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ, ദുനിയാവും ആഹിറവും എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ ഒരൊറ്റ വാക്ക് മതി എന്ന് അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പറയാം. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? നമ്മൾ കുറേ അമലുകൾ ചെയ്യുന്നു, അമലുകൾ ചെയ്യുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് അമലുകളിൽ വലിയ താല്പര്യമില്ലാത്ത ആളുകളോട് കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. സംസാരിക്കേണ്ടതൊന്നുമല്ല പറഞ്ഞത്. നമ്മൾ കുറേ ആബിദായി മാറുമ്പോൾ ഇബാദത്തൊക്കെ ചെയ്ത് അമലൊക്കെ ചെയ്ത് നമ്മളൊന്ന് നന്നായാൽ പിന്നെ വേറെ ഒരാളെയും കണ്ടുകൂടാ, വേറെ ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല, വേറെ ഒരാൾ ചേർന്ന് നമുക്ക് തൃപ്തിയില്ല, വേറെ ഒരാൾ അമല് നമുക്ക് പോരാ, ഇങ്ങനെ ചില കാഴ്ചപ്പാടിലേക്ക് എത്തും. അത് ശൈത്താനാണ്, ശ്രദ്ധിക്കണം. ഉള്ള അമല് ബാത്തിലാക്കും, പറയാൻ പാടില്ലാത്ത വാക്കൊന്നും നമ്മൾ പറയണ്ട. നമ്മൾ ഒരു തെറ്റും ചെയ്യും, മറ്റാൾ തെറ്റ് ചെയ്യുന്നുണ്ട്, തിന്മകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ നന്മയാണ് ചെയ്യണത്. പക്ഷേ ആ തിന്മ ചെയ്യുന്ന ആളോട് പോലും നമ്മൾ പറയേണ്ട വാക്കും നമ്മളെ സമീപന രീതിയുമുണ്ട്. അതിലപ്പുറം പോയാൽ നമ്മൾ അമലി ബാത്തിലാവും. ഇനി മറ്റൊരു ഹദീസ് കേൾക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഒരാള് അന്ന റജുലൻ ഖാല വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, അല്ലാഹു ഇന്നാൽ ഇന്ന ആൾക്ക് പുറത്തു കൊടുക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. വഇന്നല്ലാഹു തആല ഖാല, അല്ലാഹ് പറയാണ്, മൻ ദല്ലദീ യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാനിൻ, ഇന്നാൽ ഇന്ന ആൾക്ക് ഞാൻ പുറത്തു കൊടുക്കുന്ന കാര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് എന്റെ മേൽ സത്യം ചെയ്ത് പറയാൻ ഇവൻ എന്താ അവകാശമുള്ളത്? ആരാണത് പറഞ്ഞത്? ഫഇന്നീ ഖദ് ഗഫർതു ലിഫുലാനിൻ, അവനെ ഞാൻ പുറത്തു കൊടുക്കും.
വഅഹബത്തു അമലക, ഈ പറഞ്ഞ നിന്റെ അമൽ ഞാൻ പൊളിക്കും, നിന്റെ അമൽ ഞാൻ ബാത്തിലാക്കും. ഇമാം മുസ്ലിമിന്റെ 2621 നമ്പർ ഹദീസാണ്. ഈ പറഞ്ഞോന്റെ അമൽ ബാത്തിലാക്കും. അതുകൊണ്ട് സ്വർഗം, പൊറുക്കല് ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട. കുറെ അമലുകളാണ് ചെയ്ത് ശീലിച്ചാൽ പിന്നെ നമുക്ക് വരുന്ന വാക്കാണിതൊക്കെ. വേറൊരാൾക്ക് നമുക്ക് പറ്റാതാവാണ്, എന്നിട്ട് നമ്മൾ അറിയാതെ ചില വാക്കുകളെ കണ്ട് വരും. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒന്നും പറയണ്ട എന്നല്ല, പറയാനും ഓർമ്മപ്പെടുത്താനും അല്ല കൽപ്പിക്കുന്നുണ്ട്. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. പറയാതിരിക്കൽ വലിയ ദ്രോഹമാണ്, പറയാതിരിക്കൽ വലിയ ദ്രോഹം. ഈ പറഞ്ഞതിന്റെ അർത്ഥം തെറ്റ് ചെയ്യുന്നവനെ കണ്ടാൽ അത് തടയരുതെന്നോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയരുത് എന്നല്ല. തിന്മ കണ്ടാൽ തടയണം, കൈകൊണ്ട് തടയണം, പറ്റില്ലെങ്കിൽ നാവുകൊണ്ട് തടയണം, മനസ്സുണ്ടെങ്കിലും വെറുക്കണം. പക്ഷെ ഈ കാര്യം മനസ്സിലാക്കുന്നതോടൊപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ചിലത് നമ്മൾ അറിയാതെ വന്നു പോകുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്. അതിനാണ് ഈ ഹദീഫിൽ ഈ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. തിന്മ കണ്ടിട്ട് തടയാതിരിക്കൽ ഗുരുതരമായ തെറ്റാണ്. ഇന്ന് നമ്മളെ നാട്ടില് തിന്മകളുടെ വേലിയേറ്റമാണ്, എവിടെയും തിന്മകളാണ് കാണുന്നത്, തിന്മകളുടെ ചളിക്കുണ്ടിൽ വീണ് കിടക്കുകയാണ്. പല കുടുംബങ്ങളിലും പല വീടുകളിലും മാതാപിതാക്കൾക്ക് കണ്ണീരാണ്. എന്താ കാരണം? മക്കളെ ജീവിതം, മക്കളെ നിലപാടുകൾ. എഴുന്നേറ്റ് വരാൻ പറ്റാത്ത വിധം തിന്മകളുടെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുകയാണ്. എന്താ വേണ്ടത്? അതങ്ങനെ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ഗസ്സയെക്കുറിച്ച് പറയുന്ന ഒരു ഒരു ഭാഗം, ഗസ്സ ഫലസ്തീൻ എന്നൊക്കെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് പ്രാസംഗികന്മാരൊക്കെ ഫലസ്തീനെക്കുറിച്ചും ഗസ്സയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയും. ഫലസ്തീനിലെ മക്കളെക്കുറിച്ച്, ഫലസ്തീനിലെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ചൊക്കെ പറയും. അപ്പം ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഈ ഗസ്സ ഫലസ്തീൻ ഇതിങ്ങനെ എന്തിനാ പറയണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഷേഖിനോടാണ് ചോദ്യം. ആ ഷേഖ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ആ ഷേഖ് പറയാണ്, ഇതെന്തിനാണ് പറയണമെന്നറിയ, ഒരു കഥ പറയണം അദ്ദേഹം. ഈ ചോദ്യത്തിന് ഉത്തരം ഒരു കഥയാണ്. അദ്ദേഹം പറയാണ് സംഭവം എന്നൊരു കഥ പറയാം. മൂന്ന് ചെറുപ്പക്കാര് ഒരു മത്സരം നടത്തി. ആ മൂന്ന് ചെറുപ്പക്കാർ നടത്തുന്ന മത്സരം എന്താണെന്നറിയോ? ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത് ആരാ നോക്കുക. ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്ന ആൾക്ക് സമ്മാനം. ഏറ്റവും വലിയ ദ്രോഹം ചെയ്യണം, ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്ന ആൾക്കാ സമ്മാനം. നിശ്ചയിച്ചു. മൂന്ന് പേരും ഒരു വഴിയിൽ പോയിരിക്കുകയാണ്, മത്സരം നടക്കുക. അപ്പൊ വഴിയിൽ ഇങ്ങനെ പോയിരുന്നിട്ട് ഏറ്റവും വലിയ ദ്രോഹം ആരാ ചെയ്യണമെന്ന് നോക്കിയിട്ടാ സമ്മാനം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ ഒരു വലിയ ബാണ്ടക്കെട്ട്, ഒരു വലിയ വിറകിന്റെ കെട്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വൃദ്ധയായ സ്ത്രീ നടന്നു വരുന്നുണ്ട്, ഒരു ഉമ്മ. ഒന്നാമത്തവൻ എഴുന്നേറ്റ് ഓടിച്ചെന്ന് ആ ഉമ്മയുടെ വിറക് കെട്ടൊക്കെ അഴിച്ചു മാറ്റി ആ ഉമ്മയെ അടിച്ച് ചവിട്ടി ചളിയിൽ വീഴ്ത്തി. ആ ഉമ്മ എഴുന്നേൽക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തവൻ ഓടിച്ചെന്നിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ വൃദ്ധയായ ഉമ്മയെ വീണ്ടും അടിച്ച് ചവിട്ടി ചളിയിലേക്ക് തന്നെ താഴ്ത്ത. എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ്ടും അടിച്ച് താഴ്ത്തണം. ഈ ഉമ്മ അങ്ങനെ കിടന്ന് കരയുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വന്നിരിക്കുകയാണ്, മൂന്നാമത്തിൻ്റെ അടുത്ത് വന്നിരിക്കുക. എന്നിട്ട് ഇവർ രണ്ടാളും പറഞ്ഞു, മൂന്നാമത്തെ മത്സരിച്ചിട്ടില്ല, മൂന്നാമത്തിനവിടെ ഇരിക്കുക, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവർ പറഞ്ഞു, മൂന്നാമത്തെ ആള് ഏതായാലും, ഓൻ ഏതായാലും മത്സരിച്ചിട്ടില്ല, മത്സരം നമ്മളെ നടത്തി, അതുകൊണ്ട് നമുക്കിടയിൽ നമ്മളിൽ ആരാണ് ഏറ്റവും വലിയ ക്രൂരത ചെയ്തത് എന്ന് നോക്കണം, നമുക്ക് ആ സമ്മാനം. അപ്പൊ മൂന്നാമത്തെ വ്യക്തി പറഞ്ഞു, സമ്മാനം പറയാൻ നിൽക്കട്ടെ, ഏറ്റവും വലിയ ക്രൂരത നിങ്ങൾ രണ്ടിൽ ആരാ ചെയ്തതല്ലേ, പക്ഷെ ഏറ്റവും വലിയ ക്രൂരത ചെയ്തത് ഞാനാണ്. അതെന്താ? ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അടിച്ചതും നിങ്ങൾ ചവിട്ടിത്താഴ്ത്തിയതും എന്റെ അമ്മയെയാണ്. നിങ്ങൾ ചവിട്ടിയതും നിങ്ങൾ അടിച്ചതും ചളിയിൽ ചവിട്ടിത്താഴ്ത്തിയതും ഒക്കെ നിങ്ങൾ ചെയ്തത് എന്റെ അമ്മയെയാണ്. രക്ഷിക്കണേ, സഹായിക്കണേ എന്ന് വിളിച്ച് ആർത്തനാദം നടത്തിയിട്ട് അട്ടഹസിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്ന ഞാനല്ലേ ഏറ്റവും വലിയ ദ്രോഹി? എന്നേക്കാൾ വലിയ ദ്രോഹം ചെയ്തോ വേറെ ആരെയുണ്ടോ? സമ്മാനം എനിക്കാണെന്ന്. ഇത് ഷേഖ് പറഞ്ഞത്.
ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊന്ന് എഴുന്നേറ്റ് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ആയുധങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഉപദ്രവിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടും സംസാരിക്കേണ്ട, ശബ്ദിക്കേണ്ട, സഹായിക്കേണ്ട അറബ് രാജ്യങ്ങൾ മൗനം പാലിക്കുകയാണ്. ആ അറബ് രാജ്യങ്ങളാണ് ഏറ്റവും വലിയ അക്രമം ചെയ്യുന്നത് എന്ന് പറയാനാണ് ഷേഖ് ഈ കഥ പറഞ്ഞത്. ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ പല തിന്മകളും ചെയ്യുന്നത് കണ്ടിട്ട്, ആ തിന്മകളിൽ അകപ്പെട്ട് ജീവിക്കുന്നത് കണ്ടിട്ട്, ചളിക്കുഴികളിലാണ് പലരുമുള്ളത്, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉള്ളത്. തിന്മകളാണ് കാണുന്നതും കേൾക്കുന്നതും, എല്ലാം തിന്മകളാണ്, അതിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് അങ്ങനെ ജീവിച്ചാൽ സഹോദരങ്ങളെ, നമ്മളോളം അക്രമം ചെയ്യുന്ന, ക്രൂരത കാണിക്കുന്ന മറ്റൊരാളും ഈ ലോകത്തില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അബൂദർ അള്ളാഹു തല അൻഹു പറയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ഒരു നന്മ ചെയ്താൽ പത്തിരട്ടി പ്രതിഫലമുണ്ട്, ഓ അസീദ് അതിലും അധികം കിട്ടും, തിന്മ ചെയ്താൽ അതിന് സമാനമായ തിന്മയുള്ളൂ, ഔ അഗ്ഫിറു അല്ലെങ്കിൽ ഞാൻ അത് പുറത്തു കൊടുക്കും, വമൻ തകറബ മിന്നി ശിബ്റൻ തകറബ്തു മിൻഹു ദിറാഅൻ ഒരു ചാനെടുത്താൽ ഞാൻ ഒരു മുഴമെടുക്കും, വമൻ തകറബ മിന്നി ദിറാഅൻ തകറബ്തു ബിഹി ബാഅൻ ഒരു ചാനെടുത്താൽ ഒരു മാർ ഞാൻ ഒരു മുഴമെടുത്താൽ ഞാൻ അവരുമായി ഒരു മാറെടുക്കും, വമൻ നടന്നെന്റെ അടുക്കലേക്ക് വന്നാൽ അതൈതുഹു ഹർവല ഞാൻ അവന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും, വമൻ ലഖിയനി ബിഖുറാബിൽ അർളി ഖതീഅതൻ ഭൂമിയോളം തെറ്റ് ചെയ്ത രൂപത്തിൽ ഒരാൾ എന്നെ കണ്ടുമുട്ടി, ലാ യുശ്രിക്കു ബി ഷൈആ ഒരു ചെറുക്കും അവൻ ചെയ്തിട്ടില്ല, ഷിർക്കൊന്നും ചെയ്യാതെ എന്നെ കണ്ടുമുട്ടിയാൽ, ലഖിയതുഹു ബിമിത്ലിഹാ മഗ്ഫിറ തത്തുല്യമായ പാപമോചനവുമായി ഞാൻ അവനെയും കണ്ടുമുട്ടുന്നതാണ്. എന്താ സഹോദരങ്ങൾ ഈ പറഞ്ഞത്? അമലുകളൊന്നും നഷ്ടപ്പെടുത്താതെ ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. ഒരു ചാനടുക്കും, ഒരു മുഴം അള്ളാഹ് അടുക്കും, ഒരു മുഴം അടുക്കുമ്പോൾ അള്ളാഹു ഒരു മാർ നമ്മളിലേക്ക് അടുക്കും, നടന്നു ചെല്ലുമ്പോൾ അള്ളാഹ് ഓടി വരും. അള്ളാഹുവിന് അത്രയും നമ്മളെ ഇഷ്ടമാണ്. ഒരു തിന്മയിൽ നമ്മളങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹ് ആഗ്രഹിക്കുന്നില്ല, നമ്മളെ അമലുകൾ ബാത്തിലായി കളയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാ നന്മകളും ചെയ്യേണ്ട വിധത്തിൽ ചെയ്ത് റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെട്ടവരായി നിൽക്കുക എന്നതാണ് റബ്ബ് ആഗ്രഹിക്കുന്നത്. അത് വേണ്ട എന്ന് വെച്ച് കുതറി ഓടാനാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله واصحابه اجمعين اما بعد ايها الناس اتقوا الله عباد الله الله ني വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ അമലുകളെ ബാത്തിലാക്കി കളയുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട്. അത് ചെറിയ കാര്യങ്ങളല്ല, നമുക്ക് ചെറിയ കാര്യങ്ങളായിട്ട് തോന്നും, പക്ഷെ അത് വലിയ കാര്യങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളെ എല്ലാ നിസ്കാരവും ബാത്തിലാക്കി കളയുന്ന ഒരു കാര്യമാണ് അസർ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്. അസർ നമസ്കാരം ഒഴിവാക്കുക എന്നത് അത് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. മഹാനായ അബുദർദ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തറക്ക സ്വലാത്തൽ അസ്രി മുതഅമ്മിദൻ, ഒരു കാരണവുമില്ലാതെ ഒരാൾ അസർ നമസ്കാരം ഒഴിവാക്കിയാൽ, ഹത്താ തഫൂതഹു ഫഖദ് ഉഹബിത അമലുഹു, അവന്റെ അമൽ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും, ബാക്കിയുള്ള അമലൊക്കെ പോവും. ദൂരമുണ്ട് മഗരിബ് ഇശയൊക്കെ ഉണ്ട്, പക്ഷെ അസർ നിസ്കരിക്കൂല. അത് ചോറ് നാളാണ്ട് കിടന്നാണ്ട് ഉറങ്ങും, പിന്നെ കുറേ നേരം, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കായിരിക്കും. അസർ നിസ്കാരമാണ് പോണത്, നാലിനുണ്ട് അസർ പോവാണ് എങ്കിൽ ആ അസർ നിസ്കാരം നഷ്ടപ്പെടുക എന്നുള്ളത് ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. മറ്റൊരു ഹദീസ് കാണാം, കുന്ന മഅ ബുറൈദ ഫി ഉസ്വത്തിൻ ഫി യൗമിൻ ദി ഗൈമിൻ, മേഘമുള്ള ഒരു ദിവസം, നല്ല മേഘമുള്ള ഒരു ദിവസം, നല്ല മഴക്കാറൊക്കെ ഉണ്ട്, ഒരു തന്റെ തണുപ്പൊക്കെ ഉണ്ട്, പുറത്തിറങ്ങാൻ ആൾക്കാർക്കൊക്കെ മടിയുള്ള ഒരു ദിവസം. ഫഖാല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു,
ബക്കിറു ബിസ്വലാത്തിൽ അസർ, നിങ്ങൾ അസർ നിസ്കാരം വേഗത്തിൽ അതിൻ്റെ കൃത്യസമയത്ത് വേഗം ചെയ്യാം. നല്ല മഴ വരുന്നുണ്ട്, മേഘങ്ങളുണ്ട്, കർമേഘമുണ്ട്, അതുകൊണ്ട് വേഗം സമയത്തന്നെ അസർ നിസ്കരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അദ്ദേഹം പറയാണ്, ഫഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ തറക സലാത്തൽ അസർ ഫഖദ് ഹബിത അമലുഹു, ഒരാൾ അസർ നിസ്കാരം ഒഴിവാക്കിയാൽ അവന്റെ അമൽ ബാത്തിലായി. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിലെ 238-ാമത്തെ ആയത്തിൽ അള്ളാഹു അസർ നിസ്കാരത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്, ഹാഫിളു, നിങ്ങൾ ശ്രദ്ധിക്കണം, ഹാഫിളു, നിങ്ങൾ സൂക്ഷിക്കണം, അലസ്വലവാത്ത്, എല്ലാ നിസ്കാരങ്ങളെ കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധ വേണം, നിസ്കാരം ഒഴിവാക്കരുത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാവണം, ശ്രദ്ധയുണ്ടാവണം. വസ്വലാത്തിൽ വുസ്ത, അസർ നിസ്കാരം പ്രത്യേകിച്ച്, സ്വലാത്തിൽ വുസ്ത എന്ന് പറഞ്ഞാൽ അസർ നിസ്കാരമാണ്, എല്ലാ നിസ്കാരങ്ങളും ശ്രദ്ധിക്കണം, എന്നാൽ അസർ നമസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കണം. വഖൂമൂ ലില്ലാഹി ഖാനിതീ, നിങ്ങൾ അള്ളാഹിന്റെ മുന്നിൽ ഭക്തിയോടുകൂടി ഭക്തിയുള്ളവരായി ഇന്ന് നമസ്കരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അസർ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് മറ്റ് നിസ്കാരങ്ങളൊക്കെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് എന്ന ഒരു അറിവ് കൂടി ഈ ഹദീസുകളെ മുന്നിൽ വെച്ച് നമുക്കുണ്ടാകണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അമലുകൾ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ചെയ്യുന്ന അമലുകൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അമലും നഷ്ടപ്പെടാതെ ചെയ്ത അമലുകൾ പൂർണ്ണമായും അള്ളാഹു കബൂൽ ചെയ്ത് റബ്ബിൻ്റെ മുന്നിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദർജയിൽ ഒരു സ്ഥാനത്തെത്താൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ ഫളി കൊണ്ട് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായി ആശുപത്രികളിലുള്ള ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത പരിസരത്ത് 3 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ക്യാൻസറാണ്. 3 വയസ്സുള്ളൊരു കുട്ടിക്ക് മെഡിക്കൽ കോളേജിലായിരുന്നു ഇത്രയും ദിവസം. അവിടുന്ന് അവർ പിന്നെ പറഞ്ഞു വിട്ട് ഇപ്പം മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 കാര്യം ചെയ്യാം. 1-ാമത്തെ കാര്യം, ആ കുട്ടിക്ക് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം വളരെ പാവപ്പെട്ട ആ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന പിരിവ് അതിന് ആ കുട്ടിയുടെ രോഗ ചികിത്സയ്ക്ക് വേണ്ടിയുള്ളതാണ്. മനസ്സറിഞ്ഞ് നമ്മൾ ആ രംഗ അതിൽ സംഭാവനകൾ ചെയ്യുക. അതോടൊപ്പം നമ്മളൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ആ സംഭാവനകൾ നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ പടച്ചവനെ, ഇന്ന് ഏറ്റവും കൂടുതൽ പറന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ് ക്യാൻസർ, വേദന സഹിക്കാൻ കഴിയാത്ത രോഗമാണ് ക്യാൻസർ, രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവുള്ള രോഗമാണ്, അത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ കുട്ടികളെന്നോ യുവാക്കളെന്നോ യുവതികളെന്നോ പ്രായമായവരെന്നോ ഒന്നും വ്യത്യാസമില്ലാത്ത വിവിധ തരം ക്യാൻസർ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടാവണം, പടച്ചവനെ എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ, റബ്ബേ ഇത്തരം വേദനയേറിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണം പടച്ചവനെ എന്ന പ്രാർത്ഥനയോടെ നീയത്തോടെ ആ കുടുംബത്തെ, ആ 3 വയസ്സുള്ള കുട്ടിയെ നമ്മൾ സഹായിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാവട്ടെ. എല്ലാവിധ മാരകമായ വേദനയേറെ രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമ്മളെ പൊന്നുമക്കളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മുഗ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വഹയാഹും മിൻഹും വൽ അംവാസ് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനൻ നാർ ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. توفنا مسلمين وألحقنا بالصالحين. توفنا مسلمين وألحقنا بالصالحين. توفنا مسلمين
المسلمين وألحقنا بالصالحين. ربنا تقبل منا دعاءنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.